السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على سيدنا محمد خير خلق الله وعلى آله وأصحابه الفائزين برضا. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. سألت زماني إن أراك عقيما وكنت ملوذا للرجال قديما. فقال علي أني قد كبرت وقد دنا رحيل من الأخرى وصرت سقيما. ولم يبق في الأولاد إلا مثالة وفارقني من كان قبل كريما. ينال بهمان بطا സയ്യിദുൽ ഉലമ ജിഫിരി മുഫിക്കുമായ തങ്ങൾ നമ്മളുടെ ഹാദിയും നമ്മൾ ആദരിക്കുന്നവരുമായ ബഹുമാനപ്പെട്ടവരിലൂടെ ഉദ്ഘാടന പ്രസംഗം നിങ്ങളെല്ലാം ശ്രവിച്ചു വെച്ചു. ഏതായാലും ഈ കോട്ടിക്കുളം ജമാഅത്തിന് നല്ല ഒരു ഭാഗ്യമാണുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം മഹത്തുക്കളായ പലരും അള്ളാഹുവിന്റെ ഔലിയാക്കളായ പലരും ഇവിടെ മറപ്പെട്ട് കിടക്കുകയാണ്. കൂട്ടത്തിൽ അബ്ദാജിത്തങ്ങൾ, അവരുടെ മഹത്വം, അവരുടെ ബഹുമാനം ഞാൻ എന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട മേൽപ്പറമ്പ് മർഹൂം അബ്ദുൽ ഖാദർ മുസയ്യാർ അവിടെ മറപ്പെട്ട് കിടക്കുന്ന അബ്ദുൽ ഖാദർ മുസയ്യാർ അവരുടെ വക്കൽ നിന്ന് ധാരാളം മനസ്സിലാക്കിയവനാണ്. അബ്ദാജിത്തങ്ങളെ സംബന്ധിച്ച് ധാരാളം പറയുവാനും കേൾക്കുവാനും നാം ആഗ്രഹിക്കണം. കോട്ടിക്കുളത്തിന് ഒരു മഹാ ഭാഗ്യമാണ് അവരിവിടെ മറപ്പെട്ട് കിടക്കുന്നത്. മാത്രമല്ല പല ശുഹദാക്കൾ അതുപോലെ തന്നെ കാലപ്പഴക്കമുള്ള ഇവിടത്തെ മഖാമിൽ നിലകൊള്ളുന്നവർ നമ്മൾ അറിയാത്തതായി എത്രയോ മഹത്തുക്കൾ ഇവിടെ മറപ്പെട്ട് കിടക്കുന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യം മൂന്ന് വർഷത്തിൽ ഒരു പ്രാവശ്യമോ ഒക്കെ ഉറൂസ് നടത്താമെന്നും അതിന്റെ തെളിവുകളും ബഹുമാനപ്പെട്ട തങ്ങളെ ഉദ്ധരിച്ചു അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വർഷത്തിലും ഉഹദിൽ സിയാറത്തിന് പോയിരുന്നു എന്നതാണ് നാം തെളിവായി ഉദ്ധരിച്ചത്. മാത്രമല്ല ശേഷം ഖലീഫമാരും ഫാത്തിമ റളിയല്ലാഹു അൻഹ പോലും ഉഹദിൽ ഉഹദിൽ മറപ്പെട്ട് കിടക്കുന്ന ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി എല്ലാ വർഷം തോറും പോകാറുണ്ടായിരുന്നു ചരിത്ര കിതാബ് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്.
മറ്റൊരു മഹത്വം നിങ്ങൾക്ക് ലഭിച്ചത്. ഇവിടെ ധാരാളം മഹാന്മാരായ ഖാദിമാർ അധികാരം നടത്തിയിരുന്നു. കൂട്ടത്തിൽ ഞാൻ അറിയപ്പെട്ട നിലയിൽ പറയാം, ബഹുമാനപ്പെട്ട മഹമൂദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, വളരെ ചെറുപ്പത്തിൽ ഞാൻ അവരെ കാണുകയും അവരോട് ഒന്നിച്ച് ഞാൻ ഒരു സ്റ്റേജിൽ സംസാരിക്കുകയും ചെയ്തവനാണ്. പിന്നെ ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ എന്റെ ഉസ്താദും കൂടിയാണ്. ഇവിടെ ഖാദിയായിരിക്കുന്ന അവസരത്തിൽ കാസർഗോഡിൽ മാലിക്കുദ്ദീനാർ പള്ളിയിലും ബഹുമാനപ്പെട്ടവർ ഖാദിയായിരുന്നു. അന്നവിടെ ദർസിൽ പഠിക്കുന്ന മുഖാലിമായിരുന്നു ഞാൻ. കോട്ടിക്കണക്കാര് ധാരാളം മസല ചോദിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ സമീപിക്കുമ്പോഴൊക്കെ ദർസിൽ നിന്നിട്ട് മാറി നിൽക്കുകയും അവരോട് സംഭാഷണം നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. കോട്ടിക്കുളക്കാരിൽ പെട്ട പലരും എനിക്ക് പരിചയമുള്ള ആളായതിന്റെ പേരിൽ ഞാൻ അവരോട് സംസാരിക്കുകയും ഏത് മസല സംബന്ധിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് ഞാൻ അവരോട് ആരായുകയും ചെയ്തവനാണ്. നവ്വറല്ലാഹു മർഖദ, അവർ മർഖദിനെ അവർ കിടപ്പസ്ഥാനത്തെ അവർ ഉറക്കസ്ഥാനത്തെ അല്ലാഹു തആല പ്രകാശിപ്പിച്ചു കൊടുത്തു മാറാകട്ടെ. ബഹുമാനപ്പെട്ടവർകളും ധാരാളം ഇൽമ് വിജ്ഞാനം ഉടയവരാണെന്ന് മാത്രമല്ല അത് പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ വളരെ അഗ്രഗണ്യനാണ്. പിന്നെ ബഹുമാനപ്പെട്ട ആറ്റക്കോയതും ഇവിടെ കാണിയായി. അവരും ഞാനും വളരെ സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടുകയും അദ്ദേഹത്തിന് ഗോളശാസ്ത്രത്തിൽ വല്ലാത്ത ആർക്കുമില്ലാത്ത ഇൽമി വിജ്ഞാനം ഉള്ള ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട യു കെ ആറ്റക്കോയത്തങ്ങൾ. അവരും ഇവിടെ ഖാദിസ്ഥാനം നിർവഹിച്ച ആളാണ്. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട ഇഫിനി മുത്തുതോയതകളാണ് ഇപ്പോൾ നിങ്ങളുടെ. വളരെ ഭാഗ്യം തന്നെ. ഇവിടെ മറപ്പൊട്ട് കിടക്കുന്നവരെ ചിന്തിച്ച് പറ്റി നോക്കുകയാണെങ്കിലും ഖാദിമാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും കോട്ടിക്കണക്കാർക്ക് അഭിമാനിക്കാനേ ഉള്ളൂ. ആ അഭിമാനം ഇത്ര ഈ നിലയ്ക്ക് നിങ്ങൾ ഉറച്ചു കൊണ്ടാടിയാൽ പോരാന്നാണ് എന്റെ അഭിപ്രായം. വളരെ വിപുലമായ നിലയിൽ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഈ നാട്ടുകാര് എല്ലാവരും ഒരുമിച്ച് കൂടണമെന്നും ആ മഹത്വം കരസ്ഥമാക്കണമെന്നുമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. അബ്ദാജിതങ്ങളെയും സുഹദാക്കളെയും മറ്റു വളരെ പഴക്കമുള്ള മഹാനായ അവരുടെയും വർഗത്ത് എന്നും ഈ കൂട്ടിക്കുളക്കാർ നേടിയെടുക്കുക. മഹത്മാക്കളായ ആളുകളുടെ ഖബറിന്റെ അടുത്ത് പ്രകാശം ഇറങ്ങുമെന്നും അല്ലാഹു തആല മലക്കുകൾ സദാസമയം ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്നുള്ള തത്വം സർവനും അംഗീകരിച്ച തത്വമാണ്. പ്രകാശം ഇറങ്ങുമെന്നും അല്ലാഹു തആല മലക്കുകൾ സദാസമയം അവരുടെ ഖബറിന്റെ അടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്നും എത്രത്തോളം മുജാഹിദികളും ജമാഅത്തുകാരും മറ്റുമുള്ള എല്ലാ സുന്നി അല്ലാത്ത കക്ഷികളൊക്കെ ബഹുമാനിക്കപ്പെടുന്നു. ഇബ്നു തൈമിയ പോലും അദ്ദേഹത്തിന്റെ എന്ന കിതാബിൽ ഈ കാര്യം ഈ വസ്തുത വളരെ വ്യക്തമായി വിവരിക്കുകയാണ്. മഹത്തുക്കളായ അമ്പിയാക്കന്മാരുടെയും മഹത്തുക്കളായ സ്വാലിഹിങ്ങളുടെയും ഖബറിന്റെ അടുത്ത് അല്ലാഹുവില്ലെന്നുള്ള പ്രത്യേക പ്രകാശവും അതുപോലെ തന്നെ അല്ലാഹു തആലാന്റെ മലക്കുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുകയാണ്. ശൈത്താൻ മാറത്തൊട്ട് ആ ഖബറിന്റെ അടുത്ത് കാക്കപ്പെടും എന്ന് കൂടി അദ്ദേഹത്തിന്റെ കിതാബിൽ വിവരിച്ചിരിക്കുകയാണ്. നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ആ ഖബറിന്റെ അടുത്ത് പോയിട്ട് നമ്മള് അവരെ ഗടതേടിക്കൊണ്ടിട്ട് തപസ്സിന് ചെയ്തുകൊണ്ടിട്ട് ദുആ ചെയ്യുകയാണ്. ഇത് വളരെ മഹത്വമുള്ള കാര്യമാണ്. ദുആന്റെ ആദാബിൽ പെട്ടതാണ്, ദുആന് സ്വീകരിക്കപ്പെടാൻ ഉള്ളതായ ഒരു കാര്യമാണ്.
ഈ യാഥാർത്ഥ്യം ഷൗക്കാനി പോലും സമ്മതിച്ചതാണ്. ഷൗക്കാനിയാണെങ്കിൽ മദ്ഹബ് സ്വീകരിച്ച ആളല്ല, മദ്ഹബ് അംഗീകരിക്കുന്ന ആളല്ല. എന്നിട്ട് പോലും അത്തവസ്വലിബിൻ അമ്മിയായി സ്വാലിഹീൻ എന്ന കാര്യത്തിൽ അദ്ദേഹം അംഗീകാരം നൽകിയിരിക്കുകയാണ്. അവരെ കൊണ്ട് നമ്മൾ തപസ് ചെയ്യുകയാണ്. എന്താ കാരണം? അല്ലാഹു തആലാന്റെ മുഖറബിങ്ങളായ ആളുകളാണ്, അല്ലാഹുവിനോട് സാമീപ്യം സിദ്ധിച്ചവരാണ്. തങ്ങൾ പറഞ്ഞല്ലോ ഈ മൂന്ന് കാര്യം ഒരാൾക്ക് ലഭിച്ചാൽ ഹലാബത്ത്, അതായത് വജദ ബിഹിന്ന ഹലാബത്തൽ ഈമാൻ, ഈമാനിന്റെ മൂല്യം അവർക്ക് ലഭിച്ചു. അതാണ് അല്ലാഹു തആല വ്യക്തമായി അല്ലാഹു തആലന്റെ ഔലിയാക്കന്മാരെ വിവരിക്കുന്നിടത്ത് പറയാണ്. അലാ, ശ്രദ്ധിക്കുക, ഒരു പ്രത്യേകമായ നിലക്ക് അലാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കണം, എന്റെ വാക്ക് ശ്രദ്ധിക്കണം. അല്ലാഹു പറയാണ് ഇന്ന ഔലിയാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവർക്കൊരു ഭയമില്ല, അവർക്ക് ദുഃഖമില്ല. ആരാണ് അവര്? അവരുടെ തൈരീഫ് എന്താണ്? അവരുടെ നിർവചനം എന്താണ്? അള്ളാഹുന്റെ ഔലിയാക്കന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന വാക്കെന്താണ്? അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. അവർ വിശ്വാസികളാണ്, വിശ്വാസം ചിന്തിക്ക് അവരെ ഉറപ്പിച്ചവരാണ്. തങ്ങൾ പറഞ്ഞല്ലോ ഇമാനിന്റെ മാധുര്യം, ഇമാനിന്റെ ലദ്ദത്ത് ലഭിച്ചവരാണ് അവരെന്ന് ഇത് തന്നെ അല്ലാഹു തആല വ്യക്തമായി പറയാ. അല്ലദീന ആമനു, ആ ഇമാനിന്റെ ഹലാവത്ത് കിട്ടണമെങ്കിൽ, അതിന്റെ ലദ്ദത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഹൃദയ ശുദ്ധി ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ പല നിലക്കുള്ള മാലിന്യങ്ങൾ, പല നിലക്കുള്ള അവസാദങ്ങൾ, പല നിലക്കുള്ള അഴുക്കുകൾ വന്നു ചേരുന്നുണ്ടല്ലോ. അതിനെ വന്നൊക്കെ ശുദ്ധിയാക്കണം, അതിനെ ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കണം. അപ്പോ ഈമാനിന്റെ അസലെന്തെന്ന് ചോദിച്ചാ, അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാ, അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജദ്ദിദു ഈമാനക്കും, നിങ്ങളെ ഈമാനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. നിങ്ങളെ കൽബിനെ, ഹൃദയത്തെ നിങ്ങൾ പ്രകാശിപ്പിക്കണം. നമ്മളെ ഒരു ചെടി വളർത്താൻ വേണ്ടി ഉദ്ദേശിച്ച, ഒരു വിത്ത് വിതയ്ക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിച്ച, എന്ത് ചെയ്യും? നമ്മൾ ആ സ്ഥലത്തിനെ പാകപ്പെടുത്തുമല്ലോ, ആ സ്ഥലത്തിന്റെ അതിന്റെ ഭാഗം ഉണ്ടാക്കുമല്ലോ. ഉഴുന്നും മറ്റും നമ്മൾ ആ മണ്ണിന് ശരിയാ വണ്ണം ഈ വിത്ത് സ്വീകരിക്കുവാനുള്ള പാകത ഉണ്ടായതിന്റെ ശേഷമാണല്ലോ നമ്മൾ വിത്ത് വിതക്കുന്നത്. അങ്ങനെ ആ ഈമാനിനെ നമ്മുടെ ഹൃദയസ്തുതി കൈവരി ഉണ്ടായതിന്റെ ശേഷം ആ ഈമാനിന് ശരിക്കവിടെ വിത്ത് വിതക്കാം. ആ വകാനൂ യത്തഖൂൻ, ആ ഈമാനാകുന്ന വൃക്ഷത്തിൽ നിന്ന് തഖ്വയെന്ന പഴം കായ്ക്കണം. അപ്പൊ ചുരുക്കത്തിൽ അല്ലാഹു തആലാന്റെ ഔലിയാക്കന്മാരാരാണെന്ന് ചോദിച്ചാൽ അല്ലാഹു തആല തന്നെ മറുപടി പറഞ്ഞ ഔലിയാക്കന്മാരെ പറ്റി അല്ലാഹ് നിർവചനം പറഞ്ഞ ആ ആയത്ത് ചൊതി കേൾപ്പിച്ചാ മതിയല്ലോ. അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, വിശ്വാസപരമായും വിശ്വാസത്തെ നന്നാക്കുകയും കർമ്മങ്ങളെ നന്നാക്കുകയും ചെയ്തവനാണ് അല്ലാഹു തആലാന്റെ ഔലിയാക്കന്മാര്. വിശ്വാസത്തെ നന്നാക്കിയതിന്റെ ശേഷം കർമ്മങ്ങൾ നന്നാക്കണം. കർമ്മങ്ങൾ നന്നാക്കാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതായത് വാജിബാത്ത് ശരിക്കെടുക്കണം, വാജിബാത്ത് നിർബന്ധ കാര്യങ്ങളേതോ അത് ശരിക്കും പാലിക്കണം. അതുപോലെ തന്നെ മുഹറമാത്ത്, നിഷിദ്ധ കാര്യങ്ങൾ, അല്ലാഹുവിന്റെ ദീനിൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ഏതോ അത് വെടിയണം. അതുപോലെ തന്നെ മന്ദുവാത്ത് ഏതോ റസൂലുള്ള സുന്നത്താക്കിയ കാര്യം ഏതോ അത് കൊണ്ടിട്ട് അവൻ വയറണം. വൽമക്രൂഹാത്ത്, മക്രൂഹാത്ത് കനാഹത്താക്കപ്പെട്ട കാര്യങ്ങൾ ഏതോ അതവൻ വെടിയണം. ഇതാവത്താനൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മഹാന്മാർ വിവരിച്ചു. ഈ നിലയ്ക്ക് വയറുമ്പോ അവർ എന്ത് ചെയ്യും? അവർക്ക് എവിടെ എത്താൻ പറ്റും? തഖ്വ എന്ന മൻസില വിട്ടിട്ട്, തഖ്വ എന്ന സ്ഥാനം, മുത്തഖീങ്ങളുടെ സ്ഥാനം വിട്ടിട്ട് മുഹ്സിനീങ്ങൾ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് അവർ എത്തും. ഇഹ്സാൻ എന്നുള്ള പദവിയിലേക്ക് അവർ എത്തും. മുറാഖബ മുസാഹദ അവർക്ക് അനുഭവിക്കാൻ പറ്റും. എന്താണത്?
മനുഷ്യരൂപത്തിനായിട്ട് വന്നിട്ട് ചോദിച്ച ചോദ്യത്തിലുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അർത്ഥം? മുഹമ്മദ് എന്ന് ജിബ്രീൽ എന്ന മലക്ക് വിളിച്ചിട്ടാ വിളിച്ചതാ? നമ്മളെ റസൂലിനോട് സംസാരിക്കുമ്പോഴോ തപസ് ചെയ്യുമ്പോഴോ യാ റസൂലുള്ളാ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട റസൂൽ റസൂലിന്റെ അടുത്ത് വന്നിട്ട് തപസ് ചെയ്തവരെ ഹദീസിൽ വിവരിച്ചിട്ട് അല്ലാഹുമ്മ ഇന്നി അതപസ്സു ഇലൈക നബിയക മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ റഹ്മാ യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിയഖ്മി ഹാജതി അല്ലാഹുമ്മ സഫി ഫീ എന്ന വാക്ക് പറഞ്ഞാ ആ ഹദീസിൽ വിവരിച്ചുകൊണ്ട് പറയുന്നു, ഞമ്മളമാർ റസൂലോട് തപസ് ചെയ്യുമ്പോ യാ മുഹമ്മദ് നല്ലപോലെ പറയാൻ പറ്റില്ല. എന്ത് പറയണം? യാ റസൂലല്ലാ ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിയഖ്ളി ഹാജതി അല്ലാഹുമ്മ സഫി ഫീ എന്ന് പറയണം. ആ ജിബ്രീൽ എന്ന മലക്ക് ചോദിച്ചു, മുഹമ്മദ് മല്ലിഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത, ആത്മാർത്ഥത. മറുപടി കൊടുക്കുന്നു, അള്ളാനെ കാണുമ്പോൾ ഇബാദത്ത് ചെയ്യണം. മുത്തഖീങ്ങളുടെ മർത്തവയും വിട്ടിട്ട് മുസ്ലിങ്ങളുടെ മർത്തവയിലേക്ക് എത്തുന്നവരാണ് അല്ലാഹു തആലയുടെ ഔലിയാക്കന്മാര്. മുത്തഖീങ്ങളുടെ മർത്തവ ഏതാണെന്ന് ഞാൻ വിവരിച്ചു കഴിഞ്ഞല്ലോ. വാജിമാത്തൊക്കെ എടുക്കാം, മുഹറമാത്തൊക്കെ വിടാ ഒഴിവാക്കാം, മന്ദുമാത്തുമൊക്കെ എടുക്കാം, മക്രൂഹാത്തുമൊക്കെ ഒഴിവാക്കാം. ഇതാ മുത്തഖീങ്ങളുടെ മർത്തവ. ആ മർത്തവയും വിട്ടിട്ട് ഇഹ്സാൻ എന്ന മർത്തവയിലേക്ക് അവർ കാലെടുത്ത് വെക്കുന്നു. അള്ളാഹ് പറയുന്ന നോക്കണം, ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. തീർച്ചയായും അല്ലാ മുത്തഖിങ്ങളോടൊപ്പമാണ്, മുഹ്സിനീങ്ങളോടൊപ്പമാണ്. മുത്തഖിങ്ങളെ പറഞ്ഞിട്ടുള്ള വഴിമാക്കിയല്ല, രണ്ടാം മർത്തവക്കാരായ മുഹ്സിനീങ്ങളോടൊപ്പമാണ് അല്ലാഹു തആല നിലകൊള്ളുന്നത്. ആരാ മുഹ്സിനി? അള്ളാനെ നീ കാണും പോലെ നിന്റെ മുന്നിൽ അള്ളാ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി അള്ളാക്ക് നീ ഇബാദത്ത് ചെയ്യണം, ആരാധിക്കണം. ആരെങ്കിലും പിന്നെ മായം ചേർ ഇബാദത്തിൽ മായം ചേർക്കുവോ? വല്ലതും കൂട്ടിച്ചേർക്കോ? അള്ളാനെ കാണും പോലെ അള്ളാഹുവിനെ നിനക്ക് നീ കാണുന്നവനായിട്ടില്ലെങ്കിൽ അള്ളാനെ കാണുന്ന ആ സ്ഥാനത്തേക്ക് നീ എത്തിയിട്ടില്ലെങ്കിൽ അള്ള നിന്നെ കാണുമെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടായിരിക്കണം. അള്ള കാണുമല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവരെപ്പോലെയുള്ള മഹാന്മാര് ഇത് വളരെയധികം വിവരിച്ചിരിക്കുന്ന ഈ സ്ഥാനം. യാത്ര മദീനയിലെ കൂടി ഒരു യാത്ര, തന്റെ സഹപാഠികളോടൊപ്പം മലന്റെ ഭാഗത്തേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ കൂടെ ഉള്ളവരോട് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയപ്പോ ബഹുമാനപ്പെട്ട ഭക്ഷണം കഴിക്കാൻ എത്തി അവർ ഇരുന്നു. ഇരുന്ന സമയത്ത് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഉമർ റളിയല്ലാഹുവിന്റെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഒരു അസ്ഹാബു അസ്വദ് ഒരു കറുത്താടി കാണുന്നതാണ്, ആട്ടിനെ മേയ്ക്കുന്ന ആളാണ്. ആ ആട്ടിടയനോട് പറഞ്ഞു, നിങ്ങളും നമ്മുടെ ഭക്ഷണത്തിന് ഉപയോഗിച്ചു കൂടണം. പറഞ്ഞു, ഇനി സഹായമായി ഞാൻ നുമ്പേരനാണല്ലോ, എങ്ങനെയാ ഒരുമിച്ച് കൂടതി? ഞാൻ നുമ്പേരനാണ്. ആ ഈ സമയത്ത് ഈ ചൂടതി കഴിച്ച സമയത്ത് നിങ്ങൾ നോമ്പുകാരനാണോ? എന്റെ അബ്ദുല്ലാഹിബ്നു മറന്നവർ അത്ഭുതപ്പെട്ട് ചോദിച്ചു, അതെ ഞാൻ നോമ്പുകാരനാണ്. എന്നാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മറന്നവർ പറഞ്ഞത്, നിന്റെ ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാടിനേക്ക് വിൽക്കണം, വിറ്റെങ്കിലും ഞാൻ ആ ആടിനടുത്തിട്ട് ഒരു സൽക്കാരുണ്ടാക്കാം, നിനക്ക് നോമ്പ് കുറിക്കാമല്ലോ. പറഞ്ഞു, ഇത് എന്റെ ആടല്ല, ഇത് എന്റെ മുതലാളി പറയാ, ഉടമസ്ഥൻ പറയാ, എന്റെ ആടല്ല എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ മനസ്സിലാക്കുന്നത് ഇയാളെ ബാഹ്യഭാഗം നോക്കിയാണെങ്കിൽ നല്ല ആളാ,
ഒന്ന് ആ അന്തർഭാഗം ഉൾഭാഗം ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പറയാണ് എന്ന നിന്റെ മുതലാളിയോട് പറഞ്ഞാൽ മതിയല്ലോ. ഒരാടിനെ ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരാടിനെ ഇറക്കി വിൽക്കൂ, എന്നിട്ട് ഞാൻ അറുത്തിട്ട് സൽക്കാരുണ്ടാക്കാം, അതിനിക്ക് അതിനിക്ക് നിനക്കും ചേരാമോ? അപ്പോഴാ അടിമ ചോദിച്ചു, അയ്യല്ലാ എങ്കിൽ അല്ലാഹു ഇവിടെ എന്റെ യജമാനന്റെ ശിക്ഷയിൽ നിന്നിട്ട് ഞാൻ രക്ഷപ്പെടുമെങ്കിലും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നിട്ട് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടൽ എന്ന് ആ അടിമ ചോദിച്ച ചോദ്യം അബ്ബാഹിബിനോർന്നോർ നീണ്ട കാലം എന്ന് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ടവർ ഇത് മനസ്സിലാക്കിയപ്പോ, ഈ അബ്ബിനെ പറ്റി മനസ്സിലാക്കിയപ്പോ ഉടൻ തന്നെ ആ അബ്ദിന്റെ മുതലാളി യജമാനനെ കണ്ടെത്തുകയും യജമാനനോട് ഈ അബ്ദിനെ വിലക്ക് വാങ്ങുകയും ആടുകളെ വാങ്ങുകയും അടിമയെ മോചിപ്പിക്കുകയും ആ ആടുകളെ മുഴുവനും ആ അടിമയ്ക്ക് ഓഷാരമായി പ്രസന്റേഷനായി നൽകുകയും ചെയ്തു. അല്ലാഹു തആല ഇത്തരം ആളുകളുടെ ആ മഹത്വം ലഭിക്കുന്നവരാൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ നിലയിലും അല്ലാഹു തആലനോട് ബന്ധപ്പെടാനും നമ്മുടെ സങ്കടം ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരെ തവസ്സിലാക്കിക്കൊണ്ട് ദുആ ചെയ്യുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീക് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലീനാ كان الطواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير